മറിമായം. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിന്റെ മുഖ്യമന്ത്രി അച്ഛനോട് മോളെ അച്ഛൻ ഉറങ്ങാ, വിളിക്കണോ? വേണ്ട, വിളിക്കണ്ട. അൽഗിന്റെ നിലവിളിക്കണ കേട്ട് ഇന്ത്യ പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഞാൻ നിലവിളിച്ചതല്ല, പഠിക്കായിരുന്നു. പഠിക്കുക? പണ്ട് സ്കൂൾ പഠിത്തം ഇതുവരെ കഴിഞ്ഞില്ല. അതല്ല, എനിക്ക് ഒരു ജോലിയുടെ ഇന്റർവ്യൂ ഉണ്ട്, അതിന് പഠിച്ചതാ. മുറുക്കി പഠിച്ചോ, നല്ല പണി എനിക്ക് കിട്ടട്ടെ. ആ തണ്ട കഴിച്ചതാട്ടെ. ആ നമ്മളെ മൊയ്തുവാണ്, മൊയ്തുവാണ്. നമ്മള് കായ് ചോദിക്കാൻ വന്നല്ലോ. ഞാനീലെ പോകുമ്പോ നിങ്ങളെ മോളുണ്ട് വലിയ വായിൽ ഇങ്ങനെ ഇന്ത്യന്റെ തലസ്ഥാനം കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ കോഴിക്കോടല്ലേ ന്യൂഡൽഹി? പിന്നെയും മാറ്റിയോ? നീ പത്രമൊക്കെ ഇങ്ങനെ ആൾക്കാർക്ക് കൊണ്ടുപോയി കൊടുക്കലുള്ളൂ, അല്ലാണ്ട് വായിക്കലൊന്നും ഇല്ല അല്ലേ. അതിനൊക്കെ ഏതാണ് സമയം കിട്ടുന്നത് ചെയ്തലട്ടാ. അല്ല, ഇതിപ്പോ എന്താ നമുക്ക് പരീക്ഷ എന്തുണ്ട് അറിഞ്ഞ്? ഇത് ഈ മറ്റേ പി എസ് ആറിന്റേതാ. ടെമ്പററി ആണ്, അപ്പൊ കൊറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നവരെ ടെമ്പററി ആയിരിക്കും, അത് കഴിഞ്ഞാൽ ചിലപ്പോ പോരേണ്ടി വരെയായിരിക്കും. കുഴപ്പമില്ലല്ലോ, ഇവിടെ ചൊരി കുത്തിരിക്കണേൽ ബാധല്ല അവിടെ പോയി കുത്തിരിക്കണേ. പോരാലോ, ഞാൻ അങ്ങനെ പോരൊന്നുമില്ല. ഞാൻ അവിടെ ചെന്നിട്ടേ ബാക്കി ടെമ്പററി അപ്പോയിന്റ്മെന്റുകാരുണ്ടല്ലോ, ഞങ്ങളൊക്കെ കൂടി ഒരു സംഘടന അങ്ങോട്ട് ഉണ്ടാക്കും, എന്നിട്ട് ഈ സംഘടന കോടതി പോകും, അങ്ങനെ ഞാൻ പെർമനന്റ് ആകും. ആളു സാറാട്ടോ, അല്ല ജോലി കിട്ടണതിന് മുമ്പ് അവള് കൊടിയും പിടിച്ചിട്ട് കോടതി പോണ കാര്യ പറയുന്നത്. അങ്ങനെ ഇത് കേട്ടിട്ട് നല്ലൊരു പോസ്റ്റ്. ഐ എസ് ആർ ഓ അല്ലേ? പി എസ് ആർ. പേര് കേട്ട അജയ സാറോനായിട്ട് എന്തോ ബന്ധപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നത്. നോക്കി പഠിച്ചോ, കിട്ടിക്കഴിഞ്ഞാ വല്യ കിട്ടലാൾക്കാരടുത്ത് ഇറക്കണമൊന്നുമില്ല. നാല് ആൾക്കാർ അറിയണവരൊക്കെ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ. അല്ല, ബാലരമ കിട്ടിയില്ലട്ടോ. ബാലരമ പോത്ത് പോലെ ആയല്ലോ, ഇപ്പോഴും ബാലരമ വായിക്കല്. അതിനിപ്പോ എന്താ എല്ലാരും ബാലരമ വായിക്കും, അച്ഛൻ വായിക്കാറുണ്ടല്ലോ. നിങ്ങളും വായിക്കലുണ്ട്? ഞാൻ കൊണ്ടുവരണ്ട്, നാളെ കൊണ്ടുവരാ. അപ്പൊ ശരി ചെയ്തോട്ടാ. അല്ലടി, നീയിപ്പോ എന്ത് പണിക്കാ പോണെന്ന് പറഞ്ഞേ? അച്ഛനറിയാൻ പാടില്ലേ, സ്വീപ്പർ പണിക്ക്. അതിനല്ലേ ഈ അടിച്ചു വരലല്ലേ? അതെ. ഞാൻ പറഞ്ഞപ്പോ നീ ഒരു കണക്കിന് സമ്മതിക്കണല്ലോ. ഞാൻ പറയാന്നും പറഞ്ഞിട്ട് അച്ഛൻ എന്തിനാ എല്ലാരോടും ഇത് പറയാൻ വേണ്ടി നിക്കണേ? പി എസ് ആർ അങ്ങോട്ട് പറഞ്ഞ കഴിഞ്ഞില്ലേ? ഇപ്പൊ ആൾക്കാർക്ക് അറിയാകുന്നില്ല. നീ ഇപ്പൊ എത്ര വരെ പഠിച്ചു? ഞാൻ 10 വരെ. ആ ജയിച്ചോ? ജയിച്ചോ? നീ എന്താ പൊട്ടത്തിയാ ചെവിടെ നടക്കണല്ലേ? ജയിച്ചോ? ഞാൻ ജയിച്ചില്ല. അത് ഈ നാട്ടുകാർക്കൊക്കെ അറിയാലോ. അവന് കിട്ടുന്ന ജോലിയിൽ ഒരു തൃപ്തി കണ്ടെത്തുക, അതിലൊരു അന്തസ് കണ്ടെത്തുക, അത് നാലാളോട് പറഞ്ഞോണ്ട് ഒരു നാണക്കേടും വിചാരിക്കണ്ട. അച്ഛൻ അതും ഇതും പറഞ്ഞോണ്ടിരിക്കുക, അതൊന്നും ആ മന്മത നേതാവിനെ പോയി കാണാമോ? അതിന്റെ കാര്യമൊന്നുമില്ല, നിനക്ക് ജോലി കിട്ടിയിട്ട് തന്നെ വേറെ ആർക്കും ജോലി കിട്ടുള്ളൂ. അച്ഛ അങ്ങനെ കിട്ടുമോ? അച്ഛ എടി, അതിനുള്ള സർട്ടിഫിക്കറ്റ് നിനക്കുണ്ട്. എന്നാലും അച്ഛനൊന്ന് പോയി കണ്ടേക്ക്. ആ എന്നാ പോവാ, നോക്കട്ടെ. നോക്കട്ടെ എന്നല്ല, ഇപ്പൊ തന്നെ പോണം. കഷ്ടം ആലോചിച്ചു. പഠിക്കേണ്ട കാലത്ത് പഠിച്ചില്ല, എന്നിട്ട് അവർക്ക് ജോലി ഉണ്ടാക്കാൻ നടക്കുക. ഞാൻ പഠിക്ക. ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹി. ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹി. ഈ ജോലിയെങ്കിലും എനിക്ക് കിട്ടു വെച്ചാ? കിട്ടുമോളെ, അത് മോൾക്ക് വയ്യാത്തല്ലേ. എന്നെ പ്രായത്തിലായില്ലേ, ഇന്റർവ്യൂ വരുമ്പോ ചോദ്യങ്ങൾക്കൊക്കെ കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് ഉത്തരം പറയാ. പിന്നെ നേതാവിന്റെ ഒരു സപ്പോർട്ടും കൂടി ആവുമ്പോ അങ്ങോട്ട് കിട്ടും. നടക്കാങ്ങട്. ഇത്ര ദൂരം നടക്കണ്ട വെച്ചാ? ഒരു ഓട്ടോ വിളിക്ക വെച്ചാ. മോളെ, അച്ഛന്റെ കയ്യില് പൈസ വേണ്ടേ? എന്റെ കൈ പിടിച്ചിട്ട് തണൽ കൂടെ ഇവിടെ നടന്നോ. എന്താ ഇവിടെ? എന്താ നിങ്ങളിവിടെ?
അല്ല ഞങ്ങൾ നേതാവിനൊന്ന് കാണാൻ വന്നാണേ. ആ ഈ പാർട്ട് ടൈം സ്വീപ്പറുടെ ഒരു വേക്കൻസിന്റെ പറഞ്ഞ് പത്രത്തിലെ കണ്ടിരുന്നു, ഒരു ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ അതിന് പങ്കെടുത്താലും നേതാവിന്റെ ഒരു താങ്ങുണ്ടെങ്കിൽ ജോലി കിട്ടിയാലോ. അവൾക്ക് വയ്യാത്തതൊക്കെയല്ലേ. ഇതല്ലോ അവിടെ ഇല്ല, ഞാൻ വേറൊരു മൂപ്പരൊന്നും കണ്ട ആവശ്യമുണ്ട്. സീതന്റെ മന്മദനായിട്ടുള്ള ബന്ധമൊക്കെ അറിയാം. പിന്നെ അതെ പറയാം, മകളുടെ കാര്യം പറയാം. ഓക്കെ, അങ്ങനെയെങ്കിൽ ജോലി കിട്ടി രക്ഷപ്പെടുക, ആയിക്കോട്ടെ, നടക്കട്ടെ, ഒന്ന് പറഞ്ഞേക്കടാ. ഓ ശരി, ശരി, അങ്ങനെ ആവട്ടെ. ഇത് ഞാൻ അവിടെ പോയി പറഞ്ഞ എന്റെ മകളുടെ കാര്യം ആരാ പറയാ. മന്മഥനൊന്ന് കാണാനേ. ആരെ? മന്മഥൻ സാറിനെ ഒന്ന് കാണാൻ. മന്മഥൻ സാറിന്ന് എന്നെ വിളിക്കണം. മന്മഥൻ സാറ്, ഇപ്പൊ കാണാൻ പറ്റിയല്ല. ഏ, അവിടെ മന്ത്രിയായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. മന്ത്രി വന്നുണ്ടോ? കാറൊന്നും കാണാനല്ലോ. കാറിലല്ല, ഫോണിലൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് പുള്ളി. എപ്പോ വരുമോ? ഇപ്പൊ പുറത്തേക്ക് വരുമോ? എന്തിനാ? അതേ സുമേഷ് ഏട്ടാ, മോളുടെ ഒരു ജോലിക്കാരി ഒന്ന് പറയാൻ വേണ്ടിട്ടാണ്. ഞാൻ ഇത് പറഞ്ഞിട്ട് അപ്പൊ തന്നെ അങ്ങോട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞ. എന്നാ കേറിയിരിക്കേ. ആ ഞാനൊന്ന് പോയി നോക്കട്ടെ. ഓ ഓ കേട്ടാ. ആ മനുഷ്യനെ ശല്യപ്പെടുത്താൻ വേണ്ടി പോകുന്നു. അത് അതൊന്നും വിഷയമുള്ള കാര്യമല്ല. നമുക്ക് അടുത്ത മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്യാവുന്ന കാര്യമല്ലേ? ഇല്ല, അത് നടക്കൂല, ഞാൻ എത്താം. താങ്ക് യു, താങ്ക് യു. മിനിസ്റ്റർ ആണേ വിദ്യാഭ്യാസം. പേരക്കുട്ടിയുടെ പിന്നെ പിറന്നാളാ. കേക്ക് മുറിക്കുന്ന സമയത്ത് ഞാൻ വേണോ. പിന്നെ എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? ഞാൻ മോളുടെ ഒരു വിശേഷം ഒന്ന് പറയാൻ വേണ്ടിട്ട് വന്നതാ. മോളുടെ കല്യാണം പറയാതെ വിശേഷം പറയാൻ വന്നല്ലേ? ആ വിശേഷം അല്ല, മോൾക്കൊരു ജോലിയുടെ ഒരു കാര്യത്തിന്റെ. എന്തേ? അവൾക്ക് ഈ പാർട്ട് ടൈം സ്വീപ്പർ ആയിട്ടേ ഒരു ജോലിക്ക് ഒരു ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ട്. മോളുടെ പേര് മണ്ടോദരി. ആ മണ്ടോദരി, എനിക്കറിയാം, എനിക്കറിയാം, എനിക്കറിയാം. ഞാനത് മണ്ടോദരി അല്ലേ. അതെ, മണ്ടോദരിക്ക് വേണ്ടിയാണ് നമുക്ക് ഈ ജോലി അല്ലേ. അതെ 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 അതെ. മണ്ടോദരി ഏതൊരു പഠിച്ചു? മറ്റേ ബി എം എ, ബി എ. അല്ല, പത്താം ക്ലാസ് തോറ്റു. അപ്പോ അവൾക്ക് ആ ജോലിക്ക് വേണ്ടി ഒന്ന് മന്മഥൻ സാർ ഒന്ന് സപ്പോർട്ട് ചെയ്താലും. എന്താ ചെയ്തുകൂടാത്ത? അതിപ്പോ ഈ 16-ാം തീയതിയാണ്. ഓ, പിന്നെ അവൾക്ക് ഒരു കാര്യം കൂടി ഉണ്ട്. എന്താ? ഒരു ഗ്ലാസ് വെള്ളം എടുത്തോളൂ. അതെ, എനിക്കല്ല വെള്ളം, സുമേഷട്ടം പോയി ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് വരാൻ. ഞാൻ നേരത്തെ കുടിച്ചതാണേ. മുഖത്ത് നല്ല വിളർച്ചയും ക്ഷീണമുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് വാ എന്റെ സുമേഷേട്ടാ. അവൾക്ക് ഈ അംഗപരിമിതർക്കുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട് അവൾക്ക്. എന്താ? അവൾക്ക് ജന്മനാൽ ഗർഭപാത്രമല്ല. ഓ ഓ, അങ്ങനെ ഒരു ശരി. നിങ്ങൾ കാണി ആ പങ്കെടുക്ക് 16-ാം തീയതി ഇന്റർവ്യൂവിന്. ഓ, ഞാൻ പിന്നെ എന്താ വേണ്ടത് വെച്ചാൽ അതിന്റെ എന്തെങ്കിലും. ഇവിടെ അങ്ങനെയുള്ള ഒരു പരിപാടി ഇവിടെ ഇല്ല. പിന്നെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിർബന്ധം ഉണ്ടെങ്കിൽ പാർട്ടിക്ക് വേണ്ടി ചെയ്യാം. ധൈര്യമായിട്ട് പോകട്ടെ. പ്രശ്നം ഉണ്ടല്ലോ. എന്ത് പ്രശ്നം? ഇപ്പൊ വന്ന കളവനും മോൾക്ക് സ്വീപ്പർ വേക്കൻസിക്കാണ് വന്നത്.
അതിന് മുമ്പ് കുറച്ചു മുമ്പ് വേറെ കളവൻ വന്നല്ലോ. ആ കളവനും ഇപ്പൊ സൂപ്പർ വേക്കൻസിക്കാണ് വന്നത്. ഇപ്പൊ ഞാൻ ആർക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കും? മന്ത്രി, ഈ സ്വീപ്പർ പോസ്റ്റിനുള്ള ഇന്റർവ്യൂവിന് തന്നെയല്ലേ വന്നത്? അതെ. അല്ല, ഇത് ഞങ്ങളെ പോലുള്ളവർക്ക് പ്രിഫറൻസ് ഉള്ള ഇന്റർവ്യൂ ആണെന്ന് അറിയാമോ? അറിയാം. ഇതെന്താ വിളിക്കാത്തെ? ഇങ്ങേരി ഇന്റർവ്യൂവിന് വന്നതാണോ? പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. ആർക്കറിയാം. ഹലോ, അതെ, ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസറാണ്. ആരാണ്? ആ, എന്താ സാറേ? അതെ, ഇന്റർവ്യൂ നടക്കുകയാണ്. ആ, ഞാൻ എന്താ കുട്ടിയുടെ പേരെന്താ? ശരി, ഞാൻ ഒരു കാര്യം ചെയ്യും, ഞാനൊന്ന് കുറിച്ചോട്ടെ, ഞാൻ പേനെടുത്തൊന്ന് കുറിച്ചോട്ടെ. ആ, പറയും പറയും പറയും. അതാണ്, ശരി. ഒരു നമ്പർ ഉണ്ടാവും അതിന് മുകളിൽ, ആ നമ്പറും കൂടെ ഒന്ന് പറയും നിങ്ങൾ. ആ, 6 4 3. ആ, ശരി ശരി, ഓ കേട്ടോളേ. അപ്പൊ ഒരു കാര്യം ചെയ്താൽ മതി, വന്നിട്ട് എന്നെ കണ്ടാ മതി എന്ന് പറഞ്ഞു. ഞാൻ ഉണ്ടല്ലോ അവിടെ. ആ ശരി. ഹലോ, ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസറാണ്. ആരാണ്? ഏത് പ്രസിഡന്റ്? ആ, സത്യം പറയല പ്രശ്നം. ആ, എന്തുണ്ട് സാറേ? സുഖാണോ? ആ, ഞാനേ ഇന്നിവിടെ ഒരു ഇന്റർവ്യൂ നടക്കണ്ടേ. എന്താ ആളിൻ്റെ പേര് പറയും? ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, ഞാനേ ഒന്ന് കുറിച്ചോട്ടല്ലേ, മറന്നു പോകുന്നതാണ്. ആ, എന്താ പേര്? ഒരു നമ്പർ ഉണ്ടാവും അതിന്. ആ, അതെ അതെ അതെ, അത് തന്നെ അത് തന്നെ. അത്രയാണ്? 5 4 1. 541 അല്ലേ? ആ ശരി, കേട്ടോളേ. ആയിക്കോട്ടെ. ഏ, ഞാൻ ഉണ്ടല്ലോ അവിടെ, പറഞ്ഞു വിട്ടാ മതി. ഒരു സൂപ്പറിന്റെ പോസ്റ്റും ഉണ്ട് ഇതേ. ഇപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റുമാര് മുതൽ മന്ത്രിമാർ വരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെയും കുറെ ആൾ വിളിച്ചു ശുപാർശക്ക് വേണ്ടിട്ട്, സാറോട് പറയാൻ വേണ്ടിട്ട്. എത്ര ആള് വന്നിട്ടുണ്ട് ഇപ്പൊ പുറത്ത്? രണ്ടാള് വന്നിട്ടുണ്ട്. ഒരു കാര്യം ചെയ്ത് നിങ്ങള് അതില് പ്യാരിജാദ് എന്ന് പറഞ്ഞ ആളുടെ വിളിക്ക്. മന്ത്രിയുടെ റെക്കമെൻഡേഷൻ വന്നാണ്. പ്യാരിജാദ് മറക്കോ നിങ്ങള്? ഇല്ല ഇല്ല ഇല്ല, മറക്കൂല. മന്ത്രിയുടെ ആരാ നിങ്ങള്? മന്ത്രിയുടെ വളരെ അടുത്ത ബന്ധുവാണ്. അതെയോ? എന്ത് ബന്ധം? ബന്ധു എന്ന് പറഞ്ഞാ മന്ത്രിയുടെ കാർ ഓടിക്കണ ബാബുച്ചേട്ടനുണ്ടല്ലോ. ആ ബാബുച്ചേട്ടന്റെ കൂട്ടുകാരൻ താമസിക്കുന്നത് എന്റെ അമ്മാവന്റെ വീടിന്റെ അടുത്താണ്. അത് മിനിസ്റ്ററുടെ വണ്ടി ഓടിക്കണ ബാബു സാറുണ്ടല്ലോ, ബാബുച്ചേട്ടന്റെ വീടിന്റെ അടുത്ത് ആണ് എന്റെ അങ്കിളിന്റെ കൂട്ടുകാരൻ താമസിക്കുന്നത്. അങ്ങനെയുള്ള അടുത്ത ബന്ധുവാണ്. സാറ് അങ്ങനെ വിളിച്ചു പറഞ്ഞതാണ്. അപ്പൊ സാറിനെ കണ്ടാ മതി, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്നാ പറഞ്ഞത്. ഇത് അംഗപരിമിതർക്ക് വേണ്ടി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു പോസ്റ്റാണ്, അതും താൽക്കാലിക പോസ്റ്റാണ്. അതെ, അതുകൊണ്ടാണ് അങ്കിൾ എനിക്ക് വേണ്ടി വിളിച്ചു പറഞ്ഞത്. അല്ല, നിങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നും കണ്ടില്ലല്ലോ വരുമ്പോ? അയ്യോ, ഒരു കാഴ്ചയിൽ ഒന്നും തോന്നുന്നില്ല സാറേ. കാലിനല്ല എന്റെ കുഴപ്പം, എന്റെ കൈക്ക് കുഴപ്പം. സർട്ടിഫിക്കറ്റ് ഉണ്ട്. കൈക്ക് എന്താണ് കുഴപ്പം സാറേ? ഇതുണ്ട്, ഈ ഇടത്തെ കൈന്റെ വിരല് തമ്മിലേ ഇങ്ങനെ കൂടിയിരിക്കുകയാണ്. ജന്മന ഉള്ളതാണ് സാറേ, അത് വേർപെടുത്താൻ പറ്റൂല. അത് ശരി. അല്ല, ഇത് ഒരു ചെറിയ ഓപ്പറേഷൻ കൊണ്ടൊക്കെ വേണമെങ്കിൽ മാറ്റാമല്ലോ. അത് പക്ഷേ അപ്പൊ ജോലി കിട്ടൂല സാറേ, ഉള്ളതുകൊണ്ടാണല്ലോ ഈ
എത്ര ശതമാനം കിട്ടുന്നത്? ഇല്ല, അങ്ങനെ പോരൂല. ജന്മനാ ഉള്ളതാണ്, അത് പോരൂല. ഇല്ല സാറേ, ഗുണ പറയണത് എന്തിനാ സാറേ? ജോലിയൊക്കെ വേറെ എടുക്കണ്ട സാറേ. എന്ത് ജോലി? പഞ്ചായത്തിലെ കോൺട്രാക്ട് പണിയുണ്ട്, പിന്നെ പന്തൽ സെറ്റ് വാടക കൊടുക്കുന്നുണ്ട്, കേബിൾ ടിവിയുടെ പരിപാടിയുണ്ട്. പൈസക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അതെയാ? പിന്നെ അച്ഛന് നിർബന്ധം, കല്യാണം കഴിക്കുമ്പോ പറയാനൊരു സർക്കാർ ജോലി വേണോ? അപ്പൊ അങ്കിളിന്റെ അടുത്ത് എന്ന് പറഞ്ഞപ്പോ അങ്കിള് ശരിയാക്കി തരാ, നീ ഒന്ന് വെറുതെ ചെന്നാ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വന്നതാണ്. അപ്പൊ ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മറ്റേതെല്ലാം ഒഴിവാക്കും? ഇല്ല ഇല്ല, ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇതേ കളയുള്ളൂ. ഇത് കളഞ്ഞിട്ട് ഇത് ലീവ് എടുക്കാല്ലോ സാറേ. പിന്നെ അങ്ങനത്തെ എപ്പോഴെങ്കിലും വന്നാ പോരെ. ശരിക്കും എന്താണെന്നറിയോ, ഞാൻ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കണം, നിങ്ങൾ അതിന് ഉത്തരം പറയണം, അതൊക്കെയാണ് ഇന്റർവ്യൂ. അയ്യോ വേണ്ട സാറേ, തെറ്റിപ്പോവും. തെറ്റുമോ? എനിക്കറിയാലോ സാറ് വിളിച്ച് പറഞ്ഞാണ്ട് പിന്നെ ചോദ്യം പറഞ്ഞതും വേണ്ട, പോട്ടെ വിചാരിക്കാം. അപ്പൊ അറിയിക്കാം കേട്ടോ. പിന്നെ അവിടെ പുറത്ത് സുലോചന എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ കേട്ടോ. നിങ്ങളുടെ ആരാ സുലോചന? സാറ് വിളിക്കുന്നത്. പോയിട്ടേ. സൂപ്പറാണ്, കിട്ടും. ആർക്ക് കിട്ടും? നമസ്കാരം. നമസ്കാരം. ഇരിക്കും ഇരിക്കും. സർട്ടിഫിക്കറ്റുകളാ? അതെ. ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നമ്മളുടെ രാജ്യത്ത്, അതായത് ഇന്ത്യയിൽ, ജനസംഖ്യ 100 കോടി കവിഞ്ഞത് ഏത് വർഷം? മെയ് 2000. 2000 മെയ്. മെയ് 2000ഓ 2000 മെയ്യോ? 2000 മെയ്. 2000 മെയ്. രണ്ടും കറക്റ്റ് ആൻസറാണ്. തോമസ് ആൽവ എഡിസൺ കേട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് സാർ. ജനിച്ച വർഷം ഏതാണ്? തോമസ് ആൽവ എഡിസൺ ജനിച്ച വർഷം. മൂപ്പരിനെ അടക്കം ചെയ്തത് എവിടെയാണ്? ഏത് സ്ഥലത്താണ് അടക്കം ചെയ്തത്? അറിയില്ല സർ. അറിയില്ല. പോയി. അതും അറിയില്ല. സാരമില്ല, അറിയിക്കാം കേട്ടോ. പുറത്ത് മണ്ടോദരി പറഞ്ഞിട്ടുണ്ടോ? അവരോട് വരാൻ പറയും കേട്ടോ. ഇത് അറിയിക്കാം. നിങ്ങൾ ഏത് ജോലിക്ക് വന്നതാണ്? പാർട്ട് ടൈം സ്വീപ്പർ ആയിട്ട്. അയ്യോ, അത് അംഗപരിമിതർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ജോലിയാണ്. ഞാൻ അംഗപരിമിതയാണ് സർ. എന്താ ഈ പറയണത്? നിങ്ങൾ വരുമ്പോ ഒരു കുഴപ്പമില്ലല്ലോ. നിങ്ങൾക്ക് അവിടെയാണ് പ്രശ്നം സർ. ഇതൊന്ന് നോക്കണം. സർട്ടിഫിക്കറ്റ്. എന്ത് സർട്ടിഫിക്കറ്റ്? ആർക്കും കിട്ടും? എവിടുന്നും കിട്ടും? ഇതുകൊണ്ട് കാര്യമില്ല കുട്ടിയെ. ഈ സർട്ടിഫിക്കറ്റ് എന്താ കാര്യം? അതിലെഴുതിയിട്ടുണ്ട്. ഇതിലെഴുതിയിട്ടുള്ളത് നോക്കിട്ട് കാര്യമില്ല. ഇതുകൊണ്ട് കാര്യമില്ല. ഇതിനൊന്നും വാല്യൂ ഇല്ല സാർ. അങ്ങനെ നിയമം ഉണ്ടല്ലോ. എന്താ നിയമം? ഇന്റർവ്യൂ ബോർഡ് നിയമം പഠിപ്പിക്കാൻ വന്നാണ് നിങ്ങള്? എനിക്ക് അർഹതയുള്ളതുകൊണ്ടല്ലേ സാറ് ഞാൻ വന്നത്. അർഹതയില്ലെന്ന് ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്? കരയരുതെന്ന്. നോക്കി, കരയാൻ നിൽക്കരുത് കേട്ടോ. എനിക്ക് കരച്ചിട്ട് കണ്ട എനിക്ക് ആകെ ഇതാണ്. പോയിക്കോളെ. ഇതൊരു ഓഫീസല്ലേ, നിങ്ങൾ വെറുതെ ജോലിക്ക് വന്ന് ഇന്റർവ്യൂവിന്റെ മുമ്പിൽ ആൾക്കാരെ മുമ്പിൽ കരഞ്ഞു കണ്ടിട്ടുണ്ട കാര്യം. എന്തു പറ്റിയോ? മണ്ടു മണ്ടു.
എന്തിനാ പറയണേ? ദേ ഇങ്ങോട്ട് നോക്ക്. ജോലി കിട്ടില്ലെന്ന് പറഞ്ഞു. അതെന്താ? എനിക്ക് അറിഞ്ഞൂടാ. കരയല്ലേ മണ്ടു. അയ്യേ വാ. സാറേ, ഓ എന്റെ മകള് ഇവിടെ പാർട്ട് ടൈം സ്വീപ്പർ ജോലിക്ക് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു. യോഗ്യത ഇല്ല എന്ന് പറഞ്ഞിട്ട് അവളെ മടക്കി പറഞ്ഞയച്ചു. അപ്പൊ അതെന്താ കാര്യം എന്നൊന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. യോഗ്യത ഉണ്ടാവില്ല, അതന്നെ കാര്യം. വേറെന്താണ്? എന്നാ സാറ് ഈ രേഖകളൊന്ന് നോക്കൂ. ഇനിയിപ്പൊ നോക്കിട്ട് കാര്യമില്ല, ഇന്റർവ്യൂ കഴിഞ്ഞല്ലോ. അതെ, എന്നാലും സാർ ആ രേഖകളൊന്ന് വായിച്ചു നോക്കൂ. ഓ, ഇത് മറ്റേ കുട്ടി, മറ്റേ മണ്ടോദരി. ഇത് ഞാൻ വായിച്ചു, ഇത് നോക്കിയതാണ്. എന്റെ സാറേ, എന്റെ മകൾക്ക് ജന്മനാൽ ഗർഭപാത്രമല്ല. അതുകൊണ്ട് തന്നെ അംഗപരിമിതയായിട്ട് അംഗീകരിച്ചിട്ട് ആനുകൂല്യം നൽകണം എന്നുള്ളതാണ് ഇപ്പൊ ഈ സർട്ടിഫിക്കറ്റിൽ പറഞ്ഞിട്ടുള്ളത്. സാറിന് മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. ഇത് മനുഷ്യാവകാശ കമ്മീഷന്റെ സർട്ടിഫിക്കറ്റ് ആണ്. അത് എവിടത്തെങ്കിലും ആവട്ടെ, കാര്യം ശരിയല്ലേ? അതുകൊണ്ട് കാര്യമില്ല. ഈ ജോലിക്ക് ഇതിന് സെൻട്രൽ ഗവൺമെന്റിന്റെ അപ്രൂവൽ വേണം. എന്നാലേ സ്റ്റേറ്റ് ഗവൺമെന്റ് കീഴിലുള്ള ഈ ജോലി കുട്ടിക്ക് കിട്ടുള്ളൂ. സാറിന്റെ നിയമപ്രകാരം ആ കുട്ടിക്ക് ജോലി കിട്ടില്ല, സമ്മതിച്ചു. എന്റെ മോളും വന്നിരുന്നു സാർ ഇവിടെ ഇന്റർവ്യൂവിന്. അവൾക്ക് എന്താ നിങ്ങൾ ജോലി കൊടുക്കാഞ്ഞ്? 55% വൈകല്യമുള്ളവളാണ് അവള്. എന്റെ ഏട്ടാ, ഇത് വലിയ കഷ്ടമാണ്. ഇത് ഇന്റർവ്യൂവിന് വന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ മുഴുവൻ ജോലി കിട്ടിയിട്ടില്ല എന്ന് വന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്ക് എടുത്തു തരാൻ പറ്റുമോ? അർഹതപ്പെട്ട ആർക്കും കിട്ടിയില്ലല്ലോ. അങ്ങനെ നിങ്ങൾ പറയരുത്. ഇപ്പൊ നിങ്ങൾ ജോലി കൊടുത്ത ആർക്കാ? ഒരു വൈകല്യം ഇല്ലാത്തവന് എല്ലാ പണി എടുക്കാൻ കഴിവുള്ള പാരിജാതെന്ന് പറഞ്ഞ ഒരുത്തനല്ലേ നിങ്ങൾ ജോലി കൊടുത്തത്? നിങ്ങൾ ബഹളം ഉണ്ടാക്കരുത്. അല്ല, ഞങ്ങൾക്ക് കാര്യമില്ല. ബഹളം ഉണ്ടാക്കരുത്. അയാൾ അംഗപരിമിതനല്ല, നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? അയാൾ ഞങ്ങൾ കണ്ടു, ഞങ്ങൾ അന്വേഷിച്ചു. നിങ്ങൾ അന്വേഷിച്ചിട്ട് കാര്യമില്ല. എന്താ നോക്ക്, അയാളുടെ രണ്ട് ബാരലും കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അയാൾക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അയാൾക്ക് എന്റെ മോൾക്ക് പരസഹായം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അവൾക്കാണ് ഈ ജോലി കിട്ടിയെങ്കിൽ അവൾ രക്ഷപ്പെടില്ല സാറേ. കേട്ടാ, നിങ്ങളുടെ കുട്ടിയെ 55% അംഗപരിമിതയാണ്. ആണല്ലോ, അത് ഞാൻ സമ്മതിച്ചു. കണ്ടോ, പക്ഷെ ആ കുട്ടിക്ക് എങ്ങനെ നമ്മൾ ജോലി കൊടുക്കും? അതെന്താ, ആ കുട്ടിക്ക് ജോലി കൊടുത്തു കഴിഞ്ഞ പിന്നെ ഇവിടുത്തെ പണി ആരെടുക്കും? ഞാൻ തന്നെ എടുക്കേണ്ടി വരും. എന്നാ പിന്നെ ആ കുട്ടിക്ക് അതിന് പ്രാപ്തല്ല എന്ന് വിചാരിക്കട്ടെ. ശരി, എന്റെ മകളോ യാതൊരു കുഴപ്പമില്ല, അവളെ അവളെ അസലായിട്ട് ഈ പണിയൊക്കെ എടുക്കാൻ പറ്റിയായിരുന്നു. എന്താ നിങ്ങൾ ഓർക്കാഞ്ഞ? ആ കുട്ടിക്ക് മതിയായ രേഖകൾ ഇല്ല പറഞ്ഞില്ലേ? ആ കണ്ടോ, അപ്പൊ രേഖ രേഖകളില്ല. അതന്നെ, അത് മനസ്സിലാവുണ്ട് സാറേ. ജോലി ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് പാവപ്പെട്ട കുട്ടികളെ മോഹിപ്പിക്കാണ് നിങ്ങൾ ചെയ്തത്. എന്താ ഈ പറയുന്നത്? നോക്ക്, അങ്ങനെ അല്ലെങ്കിൽ സാറേ നിങ്ങൾ ഇങ്ങനെയല്ല പത്രത്തിൽ പരസ്യം കൊടുക്കേണ്ടിരുന്നത്. പിന്നെ എങ്ങനെ കൊടുക്കണം? എന്ത് ജോലിയും ചെയ്യാൻ പ്രാപ്തരായ അംഗപരിമിതർക്ക് മുൻഗണന എന്നാണ് കൊടുക്കേണ്ടിരുന്നത്. അതുമല്ല സുഗത കൊടുക്കേണ്ടിരുന്നത്. സംഗതി ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണെങ്കിലും ഈ ജോലി അപേക്ഷിക്കുന്നവർക്ക് ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരായിട്ടോ മന്ത്രിമാരായിട്ടോ നല്ല സ്വാധീനവും പിടിപാടും കൂടി ഉണ്ടായിരിക്കണം എന്നും കൂടി കൊടുക്കണ്ടായിരുന്നു അല്ലേ സാറേ?